ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 4 ചൊവ്വാഴ്ച. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ 14 പ്രതികളിൽ 12 പേരും കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ നാളെ വിധിക്കും. നരഹത്യാകുറ്റം തെളിഞ്ഞു. ഒന്നാം പ്രതി ഹുസൈൻ, രണ്ടാം പ്രതി മരക്കാർ, മറ്റു പ്രതികളായ ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, ഉബൈദ്, നജീബ്, ജൈജു മോൻ, സജീവ്, സതീഷ്, ഹരീഷ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. നാലാം പ്രതി അനീഷിനെയും 11 പ്രതി അബ്ദുൽ കരീമിനെയും മണ്ണാർക്കാട് പ്രത്യേക കോടതി മാറ്റിനിർത്തി. അരുണാചൽ പ്രദേശ് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ടിബറ്റാണെന്ന അവകാശവാദവുമായി ചൈന. ഇതിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശിലെ 11 സ്ഥലങ്ങൾക്ക് ചൈന പുതിയ പേരുകൾ നൽകി. ഈ പ്രദേശത്തെ ടിബറ്റിന്റെ തെക്കൻ സാങ്നാൻ എന്നാണ് ചൈന വിശേഷിപ്പിച്ചത്. ചൈനീസ് മന്ത്രിസഭയായ സ്റ്റേറ്റ് കൌൺസിൽ അംഗീകരിച്ച സ്ഥലപ്പേരുകൾ ആഭ്യന്തരകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. രണ്ട് ഭൂപ്രദേശങ്ങൾ, രണ്ട് ജനവാസ മേഖലകൾ, 5 പർവ്വതങ്ങൾ, 2 നദികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. ഇത് 3 തവണയാണ് അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് ചൈന പേരിടുന്നത്. 2017 6 സ്ഥലങ്ങൾക്കും 2021 15 സ്ഥലങ്ങൾക്കും ചൈന അവകാശവാദമുന്നയിച്ച് പേരിട്ടിരുന്നു. കോഴിക്കോട് ട്രെയിനിൽ തീയിട്ട കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിൽ നിന്ന് പിടികൂടിയെന്ന് റിപ്പോർട്ട്. പ്രതിയെ പിടികൂടാൻ പോലീസ് നെട്ടോട്ടമായിരുന്നു. കേരള പോലീസ് ഡൽഹിയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. റെയിൽവേ പോലീസ് ഉത്തർപ്രദേശിലെ നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. കണ്ണൂരിലും കോഴിക്കോട്ടെ വിവിധ പ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തി. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി. കണ്ണൂരിൽ NIA സംഘം എത്തിയിട്ടുണ്ട്. റെയിൽവേയിൽ അതിക്രമങ്ങൾ തടയാൻ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് IG TM ഈശ്വര റാവു. എല്ലാ സ്റ്റേഷനുകളിലും സ്കാനറുകളും സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ നിന്ന് റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിലേക്കുള്ള പ്രവേശന കവാടം അടയ്ക്കുമെന്ന് ഉറപ്പാക്കുമെന്ന് പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ് പറഞ്ഞു. മധു കൊലക്കേസിൽ പ്രതികളായ രണ്ടുപേരെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ സുപ്രീംകോടതി വരെ പോകുമെന്ന് മധുവിന്റെ അമ്മയും സഹോദരിയും. 12 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോടതിയോട് നന്ദി പറയുകയാണെന്നും അവർ പറഞ്ഞു. അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിന്റെ വീടിനെ പോലീസിന്റെ ശക്തമായ കാവൽ. കൊലപാതകം നടന്ന് 5 വർഷത്തിനു ശേഷമാണ് വിധി പ്രസ്താവിക്കുന്നത്. കേസിൽ 16 പ്രതികളും മധുവിന്റെ നാട്ടുകാരാണ്. 103 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 24 പേർ കൂറുമാറിയിരുന്നു. കൊച്ചി ക്യാൻസർ സെന്റർ 7 ഭാഗികമായി യാഥാർത്ഥ്യമാകും. 100 കിടക്കകളുമായാണ് ചികിത്സ തുടങ്ങുക. ഇറക്കുമതി ചെയ്യേണ്ടതുൾപ്പെടെ 210 കോടി രൂപയുടെ ഉപകരണങ്ങൾ എത്തിക്കണം. പണവും കണ്ടെത്തണം. ഇതിനായി ആരോഗ്യമന്ത്രി, കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർ അടക്കമുള്ളവരുമായി ഉടൻ യോഗം ചേരുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾ ഇനി പാലസ് റോഡിൽ തന്നെ. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. മലബാർ മേഖലയിൽ പ്ലസ് 1 പ്രവേശനത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വിദ്യാർത്ഥി അധ്യാപക അനുപാതമനുസരിച്ച് ബാച്ച് പുനഃക്രമീകരണം വേണമെന്ന് അധ്യാപക സംഘടനകൾ. താൽക്കാലിക ബാച്ച് അനുവദിച്ചതുകൊണ്ട് പ്രയോജനമില്ലെന്നും കോഴിക്കോട്ട് നടന്ന വിദഗ്ധ സമിതി സിറ്റിംഗിൽ അധ്യാപകർ ചൂണ്ടിക്കാട്ടി. വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ അടുത്തയാഴ്ച സർക്കാരിനെ സമർപ്പിക്കും. ട്രെയിൻ തീവെപ്പ് സംഭവത്തിൽ മരിച്ച നൌഫീഖിന്റെ കുടുംബത്തെ സഹായിക്കാൻ റെയിൽവേയും സർക്കാരും തയ്യാറാകണമെന്ന് സഹോദരങ്ങൾ. നൌഫീഖിന്റെ മരണത്തോടെ കുടുംബം കടുത്ത പ്രതിസന്ധിയിലായി. 3 കൊച്ചുമക്കളുണ്ട്. കുടുംബത്തെ സഹായിക്കാൻ പദ്ധതി ഒരുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കൊച്ചി പനങ്ങാട് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ച നിലയിൽ. ഗ്രഹനാഥനായ മണിയൻ, ഭാര്യ സരോജിനി, മകൻ മനോജ് എന്നിവരാണ് മരിച്ചത്. ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തി മണിയൻ ജീവനൊടുക്കിയെന്നാണ് സംശയം. മണിയന്റെ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിലും സരോജിനിയെയും മനോജിനെയും തലയ്ക്കടിയേറ്റ നിലയിലുമാണ് കണ്ടെത്തിയത്. നേതാക്കൾ പരസ്യപ്രസ്താവനകളിലൂടെ അച്ചടക്ക ലംഘനം നടത്തുന്നത് LDFിന് ഗുണമാകുന്നുവെന്ന് KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം. ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ അച്ചടക്കത്തിന്റെ ലക്ഷ്മണരേഖ ലംഘിക്കുന്നുണ്ടെന്ന് PJ കുര്യൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ കുറ്റപ്പെടുത്തി. KPCC അധ്യക്ഷൻ കർശന നടപടിയെടുക്കണമെന്നും നിർദ്ദേശമുണ്ടായി.
താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണം നട്ടാൽ കുരുക്കാത്ത പിതൃശൂന്യമായ നുണകളാണെന്ന് കെ മുരളീധരൻ MP. എത്ര അപമാനം സഹിച്ചാലും കോൺഗ്രസുകാരനായി തുടരും. രാഹുൽഗാന്ധിയോടൊപ്പം കേരളം മുഴുവൻ നടന്നത് BJP ചേരാനല്ലെന്നും മുരളീധരൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഒരു വിഭാഗം പ്രീ പ്രൈമറി അധ്യാപകർ അനിശ്ചിതകാലം സമരം ആരംഭിച്ചു. ദിവസക്കൂലി 350 രൂപയാണ്. കൃത്യമായ ശമ്പള സ്കെയിലും പെൻഷനും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുമെന്നും അധ്യാപകർ പറഞ്ഞു. വന്യജീവി ആക്രമണത്തിനെതിരെ പരാതിയുമായി വയനാട് ജില്ലയിൽ നിന്നുള്ള LDF നേതാക്കൾ CK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയെ കണ്ടു. വന്യജീവികളുടെ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്നും വൻതോതിൽ കൃഷിനാശം സംഭവിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചും പരിഹാരം ആവശ്യപ്പെട്ടുമുള്ള നിവേദനവും അവർ കൈമാറി. CBSE 12-ാം ക്ലാസ് സിലബസിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പാഠ്യഭാഗങ്ങൾ നീക്കം ചെയ്തു. ചരിത്ര പാഠപുസ്തകം തീംസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 2-ലാണ് ചരിത്രത്തിന് NCERT കത്രിക വച്ചത്. 10, 11, 12 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിലാണ് പ്രധാനമായും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യലാക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും ഒരേ വേദിയിലെത്തിച്ച് DMK. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ വർഷം രൂപീകരിച്ച സാമൂഹിക നീതിക്കായുള്ള ദേശീയ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗത്തിലാണ് പ്രതിപക്ഷ നേതാക്കൾ സംഗമിച്ചത്. കോൺഗ്രസ് നേതാവും രാജസ്ഥാൻ മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ട്, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്, ഫറൂഖ് അബ്ദുള്ള, അഖിലേഷ് യാദവ്, ET മുഹമ്മദ് ബഷീർ, വൈക്കോ തുടങ്ങിയവർ യോഗത്തിനെത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ ജനങ്ങൾക്ക് കറൻസി നോട്ടുകൾ എറിഞ്ഞതിനെ കോൺഗ്രസ് കർണാടക അധ്യക്ഷൻ DK ശിവകുമാറിനെതിരെ കേസ്. മാർച്ച് 29-ന് മാണ്ഡിയിൽ നടന്ന സംഭവത്തിൽ ശിവകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ബാംഗ്ലൂരുവിൽ നിന്ന് വാരാണസിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം തെലങ്കാനയിലെ ഷംഷാബാദ് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. സാങ്കേതിക തകരാർ മൂലമാണ് 137 യാത്രക്കാരുണ്ടായിരുന്ന വിമാനം ലാൻഡ് ചെയ്തത്. മന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ചോദ്യം ചെയ്യുന്നത് നന്നല്ലെന്ന് NCP നേതാവ് അജിത് പവാർ. ഭരണരംഗത്തെ നേട്ടങ്ങളെക്കുറിച്ചാണ് വിലയിരുത്തേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2014 ജനങ്ങൾ വോട്ട് ചെയ്തത് ബിരുദം നോക്കിയല്ല, വ്യക്തിമഹത്വത്തിനാണെന്നും അജിത് കുമാർ. കുനോ ദേശീയോദ്യാനത്തിൽ പിറന്ന ചീറ്റക്കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ പൊതുജനങ്ങൾക്ക് അവസരം. നമീബിയയിൽ നിന്നെത്തിയ സിയ എന്ന ചീറ്റ ജന്മം നൽകിയ 4 കുഞ്ഞുങ്ങൾക്കാണ് പേരിടുന്നത്. പേര് നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നവർ സർക്കാർ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ട്വിറ്ററിന്റെ ലോഗോയിൽ CEO ഇലോൺ മസ്ക് മാറ്റം വരുത്തുന്നു. ട്വിറ്ററിന്റെ പ്രശസ്തമായ ബ്ലൂബേർഡ് ലോഗോ മാറ്റി നായയുടെ ചിത്രമാണ് നൽകുന്നത്. ഡോഗ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ ലോഗോയുടെ ഭാഗമായാണ് ഡോഗ് മീം ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇലോൺ മസ്കിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിപ്റ്റോ കറൻസിയാണ് ഡോഗ് കോയിൻ. തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിൽ 128 മണിക്കൂറുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ അതിജീവിച്ച 2 മാസം പ്രായമുള്ള കുഞ്ഞ് 54 ദിവസങ്ങൾക്ക് ശേഷം അമ്മയ്ക്കരികിൽ എത്തി. കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയെന്നാണ് കഴിഞ്ഞ ദിവസം വരെയും കരുതിയിരുന്നത്. ഉക്രൈനിൽ ആഭ്യന്തരമന്ത്രാലയത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന ആന്റൺ ഗ്രാഷ്ചെങ്കോവ് ആണ് ഈ സന്തോഷവാർത്തയും ചിത്രങ്ങളും ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തത്. IPLൽ ഇന്ന് ഗുജറാത്ത് ജയൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കുക. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in. വാർത്തകൾ വിരൽത്തുമ്പിൽ.